നമസ്കാരം കൂട്ടുകാരെ ഫിലോക്കാലിയിൽ നിന്ന് ഞാൻ മാരിയോ ജി ജി ഞങ്ങളുടെ കൂടെ കുറച്ച് കൂട്ടുകാരും കൂടി ഇവിടെ ഉണ്ട് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ് സങ്കടമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷത്തിലധികം സങ്കടവും ഉണ്ട് എന്നാൽ സന്തോഷമാണ് അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയാത്തൊരു ഫീലിങ്ങിലൂടെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ കുറച്ച് പേർക്ക് വളരെ നിർധനാവസ്ഥ കിടക്കുന്ന രോഗികൾക്ക് മരുന്നുമായുള്ളൊരു യാത്രയിലാണ് ചെല്ലാനം കടപ്പുറത്ത് എത്തിപ്പെട്ടത് ആദ്യത്തെ വരവിൽ തന്നെ റോഡ് സൈഡിൽ നിന്ന് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് ഈ ഏരിയ ഒന്ന് വന്ന് കണ്ട് ഒന്ന് ഹൃദയം നുറങ്ങി ശരിക്കും ഇവിടുന്ന് തിരിച്ചു പോയി പിന്നത്തെ വരവിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു ഒരു വീട് ഇവിടെ പണിതുകൊടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീടിന് തറക്കല്ലിട്ടു അതിന്ന് ഏകദേശം എൻ്റെ തറയുടെ പണി പൂർത്തിയായിരിക്കുന്നു ഇന്ന് വന്ന് വീണ്ടും അടുത്ത ഒരു വീടിന് തറക്കല്ലിട്ടു ആ വീട്ടിൻ്റെ പേര് ഹരിതയാൽ എന്ന് പറയുന്ന ആളുടെ വീടിനാണ് തറക്കല്ലിട്ടത് അതിന് ഞങ്ങളെ സഹായിച്ചത് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടു പേരും പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് നമ്മുടെ ഈ വാർഡിന്റെ വാർഡിൻ്റെ ആണ് ഒരാൾ അനില മറ്റൊരാൾ കെ കെ കൃഷ്ണകുമാര് ഇപ്പം ഈ വാർഡിലെ ഈ രണ്ട് മെമ്പേഴ്സും ഞങ്ങളെ വളരെ അധികം സപ്പോർട്ട് ചെയ്തു ഈ മേഖലയിൽ ശരിക്കും കഷ്ടപ്പെടുന്നവരെ കണ്ടെത്താനും പറ്റുന്നത് പോലെ സഹായിക്കാനും കൂട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി പ്രസാദും അതുപോലെ തന്നെ നമ്മുടെ സോറി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആരതി ആരതിയും ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കുടുംബമായി നിന്ന് ഈ നാടിനെ കരകയറ്റാനുള്ള ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീടിന് തറക്കല്ലിടാൻ വേണ്ടി വന്ന് നമ്മളെ സഹായിച്ചത് ഈ നാടിന്റെ എം ശ്രീമാൻ ഹൈബി ഈടനായിരുന്നു ഇന്നാണെങ്കിൽ നമുക്ക് വീടിന് തറക്കല്ലിടാൻ വന്നതും നമ്മളോട് വളരെ സ്നേഹം പ്രകടിപ്പിച്ച് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നതും ബഹുമാനപ്പെട്ട കെ ജെ മാക്സി സാറാണ് എം എൽ എ ഈ മണ്ഡലത്തിന്റെ എം എൽ എ കെ ജെ മാക്സി സാറാണ് കൂട്ടത്തിലൂടെയുള്ള എല്ലാ പ്രവർത്തകരും എല്ലാം മറന്ന് നമുക്ക് ഈ നാടിനെ ഒന്ന് പച്ചപിടിപ്പിക്കണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ എന്തിനാ ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു സെക്കൻഡ് ബാക്ക് ക്യാമറ ഇടുകയാണ് നിങ്ങൾ ഈ സാഹചര്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് ക്യാമറയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു കുടുംബത്തെയാണ് ഒരു ഭാര്യ ഭർത്താവ് മോള് അവിടെ നിൽപ്പുണ്ട് അവർ നിൽക്കുന്ന ഒരു ചെറിയൊരു ഷെഡ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ സത്യത്തിൽ ഇത് അവരുടെ വീടായിരുന്നു അതിന് ചുറ്റും ചെറിയ കട്ടയും ചമ്മരും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു തിര എന്താ പറയുക ഒരു തിരമാല വന്ന് കയറിയതാണതില്ല ഇപ്പോൾ അവിടെ ഇന്ന് തറക്കല്ലിട്ട് പോകുമ്പോൾ ഇവർ വഴിയിൽ കുറുകെ നിന്നിട്ട് എന്നോട് പറയാം ഞങ്ങളുടെ വീടൊന്ന് കാണാൻ ഞങ്ങളുടെ വീടൊന്ന് കാണാൻ എനിക്കാഗ്രഹമുണ്ട് എങ്ങനെ ഇത് ചെയ്തു കൊടുക്കണമെന്നുള്ള പ്ലാനിങ്ങും മൈൻഡിലുണ്ട് ദൈവം പോലെ തന്നെ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഈ അവസ്ഥ കാണുന്നത് കൊണ്ടാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ മെമ്പർമാർ ഓരോരുത്തരും കൃഷ്ണകുമാറും അതുപോലെ തന്നെ അനിലയും ആരതിയും എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഈ നാട്ടിലുള്ള ഓരോ ജനങ്ങളെയും സഹായിക്കണമെന്ന് കൊതിക്കുന്നവരാണ് അവസ്ഥ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഫോൺ കോൾ സോറി ഞാൻ ഈ വീഡിയോ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് ഓരോ മെമ്പേഴ്സിൻ്റെ കയ്യിലും കൊടുക്കാം അവർക്ക് ഈ നാടിനെ കുറിച്ച് നിങ്ങളോട് ചിലത് പറയാനുണ്ടാവും പറയും നമസ്കാരം എൻ്റെ പേര് കൃഷ്ണകുമാർ ഞാൻ പതിമൂന്നാം പാടി നമ്പറാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതിയിലുണ്ടായ കടൽക്ഷോഭത്തിൽ ഒട്ടനവധി വീടുകൾ ഇവിടെ നാശനാഷം സംഭവിച്ചിട്ടുണ്ട് പല വീടുകളിൽ സാധനങ്ങൾ ഒഴിപ്പോയി ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിലോക്ക് ടീം ഇവിടെ എത്തി ഇവിടെ രണ്ട് വീടിന് ഇപ്പോൾ തിരക്കല്ലിട്ടുണ്ട് അടുത്ത ആഴ്ച രണ്ട് വീടും കൂടി തിരക്കല്ലിടും അപ്പോഴാണ് ഈ ഒരു അവസ്ഥയിൽ ഈ വീട് അവർ കണ്ടത് അപ്പോൾ അവരിൽ പരിഹാരം ഉണ്ടാകും സ്വ സ്വജനങ്ങളിൽ നിന്നുള്ള സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ സോ മച്ച് മെമ്പർ സംഘടന ഞങ്ങൾക്ക് വലിയ അംഗീകാരമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങളുടെ ഇവിടെ എല്ലായിടത്തും തന്നെ പൂർണ്ണമായിട്ടും നശി എൻ്റെ വാടിലെ എട്ടെണ്ണം പൂർണ്ണമായിട്ട് അതുപോലെ മറ്റു വാർഡുകളിൽ അതനുസരിച്ച് ഓരോ വീടുകളിലും പൂർണ്ണമായിട്ടും സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ വന്ന് ഞങ്ങളുടെ വീട് സ്ഥലം കാണുകയും ഞങ്ങൾക്ക് വേണ്ടി ഓരോ വീട് വെച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് പ്രത്യേകം ഞങ്ങൾക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ ഇവരോട് സോ മച്ച് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ ഞങ്ങളെല്ലാം ഭയങ്കര കഷ്ടപ്പാടില്ല ഈ ഈ കടലേറ്റിലാണ് എന്റെ ഓർമ്മയിലൊക്കെ ഈ ഹൈറ്റിലാണ് നമ്മള് വെള്ളം വന്നത് ഇവിടെ ഏകദേശം മിക്ക വീടുകളും തന്നെ ഈ ഒരു ഏരിയ ഒരു ദുരന്ത ഭൂമി പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് എല്ലാവരും ഒഴിഞ്ഞു പോയിരിക്കുന്നതാണ് അവർക്ക് വീ ഇവർക്കൊക്കെ ഒന്നും താമസിക്കാനായിട്ട് വീട് പോലും ഇല്ല ഞാനൊരു ലൈവ് വീഡിയോ തന്നെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് കണ്ട് ഈ ഇവർക്കാകെ ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ഇവർ ഇപ്പോൾ മരട് നഗരസഭക്കാരാണ് അവിടെ ഒരു വാടക വീടെടുത്ത് അവർ ഒരു മാസത്തെ വാടക പറഞ്ഞ് പറ്റും ഇവർക്ക് ഇവർക്കങ്ങനെ ഒരു മനസ്സ് തോന്നി ചെയ്യാനായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇവർക്കെന്നല്ല ഇവിടെ ഒരുപാട് വീടുകളിൽ ഇന്ന് അവിടെ ഒരു വീടിന് തറക്കല്ലിട്ടിട്ടുണ്ട് തോപ്പിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഒരുപാട് വീടിന് ഇവിടെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മരുന്നായിട്ടും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ പഠിക്കാനുള്ള കുട്ടികൾക്ക് ഫോൺ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ജിജി അടുത്തുണ്ട് നിനക്ക് പറയാനുള്ള രണ്ട് വാക്കുകൾ പറയണം ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ചെല്ലാനത്തെ രണ്ടാമത്തെ വീടിൻ്റെ കല്ലിടിയിലാണ് ആ കല്ലിടിയിൽ സമയത്താണ് ഞങ്ങൾ വേറെ ആ ഷെഡൊക്കെ ഒന്ന് രണ്ട് പേര് ഞങ്ങളെ കാണിച്ചു തരികയും ഞങ്ങൾ ആ വീടിൻ്റെ ഇതൊക്കെ കാണുകയൊക്കെ ചെയ്തത് അപ്പോൾ ആ ഫാമിലി നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഒരു കൂര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പം എല്ലാ ഇപ്പം അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഒരുപാട് പേര് അവിടെ വിഷമങ്ങളും സങ്കടങ്ങളും ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ പറ്റുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടാമത്തെ വീട് അടുത്തയാഴ്ച രണ്ട് വീട് കല്ലിടും അതിൻ്റെ പിറ്റത്തെ ആഴ്ച ഒരു വീട് കല്ലിടും ഏകദേശം ഇവരുടെ എല്ലാ അപേക്ഷകളും സ്വീകരിച്ച് നല്ല വീടുകൾ തന്നെ തകർന്നു തകർന്നുപോയ എല്ലാവർക്കും നല്ല വീടുകൾ പണിത് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സർവ്വശക്തനുഗ്രഹിച്ചാൽ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവണം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവം ഉള്ളത് മലയാള ഞാൻ എല്ലാരെയും പറയുമ്പോൾ ഞാനും മലയാളിയാണ് കേട്ടോ നമ്മുടെ ഒരു പ്രത്യേകത നമ്മള് അവര് ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പലതും കാത്തിരിക്കും അത് ഗവൺമെന്റ് ചെയ്യട്ടെ അത് രാഷ്ട്രീയക്കാർ ചെയ്യട്ടെ അത് പണക്കാരിയ്യട്ടെ എന്നിങ്ങനെ പറഞ്ഞു ഓരോരുത്തരും അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശരിക്കും അർഹതപ്പെട്ടവരുടെ ജീവിതം അതോടെ തീരും കാത്തിരുന്ന് കാത്തിരുന്ന് അവർ തരും ഇവർ തരും അവർ തരും ഇവർ അതിന് പകരം ഓരോരുത്തർക്കും എന്നെ കൊണ്ട് പറ്റുന്ന എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സംഗതി എളുപ്പമായിരിക്കും നാളെ ജീവനോടുണ്ടാവും എന്ന് അറിയാത്ത അവസ്ഥയാണ് അതാണ് മനുഷ്യൻ്റെ അവസ്ഥ അതാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എന്നാൽ എന്ത് പറ്റും ഒരു കുടുംബത്തെ കരകയറ്റാൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് കൊച്ചി മുതൽ ഇങ്ങോട്ടേക്ക് എത്ര കിലോമീറ്ററോ പതിനാല് കിലോമീറ്ററോ എത്ര പതിനേഴര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഏരിയ അതായത് കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ പതിനേഴര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കടൽക്കരയിൽ ഇത്രയും കുടുംബങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറ്റുന്നത് പോലെ എത്രയും പെട്ടെന്ന് അടുത്ത വർഷം മഴ വരുന്നതിന് മുമ്പ് ഇവരെല്ലാം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീട്ടിൽ താമസിക്കണം അതിനുവേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന ഒരു വിനയ അഭ്യർത്ഥനയോടെ ഞാൻ ഈ ലൈവ് ഇവിടെ നിർത്തുന്നു സഹകരിച്ച നാട്ടുകാരോടും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ആശാ വർക്കേഴ്സിനോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനോടും ടീമിനോടും എല്ലാവരോടും പ്രത്യേകം നന്ദിയും കടപ്പാറും അറിയിക്കുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ